स्वागत इन वीडियो कुछ षोपिंग पोटट कसीपी कुछ क्लीनिंग इन अब इन नियाची कदमी फैंसी ईटमस वागू का पार्क नियाची बस स्टाड ट्रेंड कलेक्शन शॉपिल वन इवे एल फैंसी ईटमस अटीपुरी षोपाणा कुटमस मुदर्नवर्यस नमुकष्ट फैंसी ईटमस इवे लभ्यवतर स्पेल नमुक ब्यूटी प्रोडक्ट इवे लभ्य कंपनी ब्यूटी प्रोडक्ट इवे लभ्य फेस वाश फेस क्रीम बॉडी क्रीम एल अटी लभ्य अद कुछ टाबलेट्स वागू अब मेडिकल शॉपिले अब टाबलेट वांगे वीटल वीटल फ्रेश अद नमस्क कुछ नर कुान ओति रिलाक्स अद किचन वन अब इन डिन्सीपी दोश पोटटो कान अब ईसी पोटटो कसीपी या इंक्लूड बिग्नर्स वाले और एलुपति नमुक पोटटो करी तैयार अब ई रेसीपी ट्राई चे नोक ट्राई चेट फीडबैक अब तेरक दिवस आने नमुक पोटटो करी एलुप तैयार पटो इन नमुक वरने वेस्ट नेटी കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട നമ്മുടെ കിച്ചൻ ഒക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഇനി പൊട്ടറ്റോ കറി റെസിപ്പി നോക്കാം ആദ്യം ഒരു കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചുകൊടുക്കുക ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും പട്ട ഗ്രാമ്പൂ ഏലക്ക അവയെല്ലാം ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്തു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക चाट कट वोटट आड्क नमुक पोटट तोल कल आवश्यक नाइट मिक्स अल्प अर टेबिस्पू मजपी अर कप वेल्च नमक वे ഒരു നാല് വിസിൽ നോക്കാം ഇപ്പ കിച്ചൻ ഒക്കെ നല്ല മെസ്സി ആയിട്ട് കിടപ്പുണ്ട് അപ്പ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് ഈ സമയം കൊണ്ട്
കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറി പണിയൊക്കെ തീർക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ പിന്നെ താമസിച്ചാണ് നമ്മൾ കിച്ചണിൽ കയറുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് മാക്സിമം നേരത്തെ കയറി നമുക്ക് ഡിന്നർ റെസിപ്പിയൊക്കെ നോക്കിയതിന് ശേഷം കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടുക. നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് രാവിലെ ഒന്ന് നോക്കുമ്പോൾ നമ്മൾ കിച്ചൺ നല്ല ഫ്രഷായിട്ട് കിടക്കണ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. പക്ഷെ മെസ്സി ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു അന്ത ദിവസം തന്നെ എന്ത് പറയാം പോയതുപോലെ ഇരിക്കും. അതുകൊണ്ട് മാക്സിമം കിച്ചണൊക്കെ നൈറ്റ് തന്നെ ക്ലിയർ ആക്കി വയ്ക്കുക. കഴുകേണ്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലിയർ ആക്കി ഇട്ടാൽ തന്നെ നമ്മുടെ കിച്ചൺ പാതി സൂപ്പറാവും. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന് ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇവയെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് നല്ല മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വറുത്തിട്ടിടുന്നതുകൊണ്ട് തന്നെ കറിക്കൊരു നല്ലൊരു ഫ്ലേവറാണ്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. അപ്പോൾ ദോശയൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ്. അപ്പം ഞാൻ കിച്ചണിലിരുന്ന് തന്നെ ദോശയൊക്കെ കഴിക്കുകയാണ്. നമ്മൾ ടേസ്റ്റിയായ ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ബെഡൊക്കെ നല്ല മെസ്സി ആയിട്ട് കിടപ്പുണ്ട്, ബെഡ്ഷീറ്റൊക്കെ മാറ്റി വേറെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഇടാമെന്ന് കരുതി. നമ്മൾ റൂം എപ്പോഴും നീറ്റായിട്ട് വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ റൂമൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ്. മാക്സിമം 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി റൂമൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കി നീറ്റായിട്ടിടുക. അപ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന പണിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ എന്നെ മറിയം ബീവി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഒതുക്കി വെക്കുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവൾ എടുത്ത് തറയിലൊക്കെ എടുത്തിടും. എന്നാലും വീണ്ടും ഞാൻ ഒതുക്കി വെക്കും. ഇപ്പതാ റൂമെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്കൊരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു തരാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും
രണ്ട് ടേബിൾ സ്പൂണോളം പാൽ മുഴച്ച് നമ്മുടെ തണുത്ത പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്കിത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസ് വാഷ് ഒക്കെ നമ്മൾ ഇട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിട്ട് നന്നായിട്ട് മുഖം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കണം എന്നിട്ട് കഴുകി കളയാം ഇനി അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒലായിഡ് ക്രീമാണ് ഒലായിഡ് നൈറ്റ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ലിപ് ബാമും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക